നമസ്കാരം, ട്രൂ വിഷൻ നാദാപുരം ന്യൂസിലേക്ക് സ്വാഗതം. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, കരിമ്പനപ്പാലം, വടകര. ബസ്സുകൾ പോയപ്പോൾ കച്ചവടവും പോയോ? ആറു വർഷമായി കുറ്റ്യാടി ബസ് സ്റ്റാൻഡ് പഴയ സ്ഥലത്ത് നിന്ന് മാറിയിട്ട് തുണിക്കടകളും ചായക്കടകളും ഫാൻസി കടകളും ഒക്കെയുള്ള പഴയ സ്റ്റാൻഡിലെ കച്ചവടക്കാർക്ക് ബസ്സും യാത്രക്കാരും പോയപ്പോൾ ജീവിതം വഴിമുട്ടിയോ? നമുക്ക് ചോദിച്ചറിയാം. ബസ് സ്റ്റാൻഡ് മാറിയിട്ട് ഇപ്പോൾ അഞ്ചാറ് വർഷങ്ങളായി. പുതിയ ബിൽഡിങ്ങിൽ ഇപ്പം ചെയ്യുന്നവർക്ക് തിരിച്ചത് അവർക്ക് കിട്ടണമെന്നുള്ള ഇതൊന്നും ഇല്ല. അത് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. മോശമല്ല, നമുക്ക് എല്ലാവർക്കും പണികളുണ്ട്. ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിലാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി കുറ്റ്യാടി പുതിയ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തത്. നഗരമധ്യത്തിലായിരുന്ന പഴയ സ്റ്റാൻഡിലെ സ്ഥലപരിമിതിയും ജനത്തിരക്കും കണക്കിലെടുത്താണ് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത്. ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ സ്റ്റാൻഡ് മാറ്റിയതിന് ശേഷം പിന്നെ എന്ന് വെച്ചാൽ വലിയ കച്ചവടവും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. പിന്നെ ഉള്ളത് വെച്ചാൽ കൊറോണ വന്ന് കഴിഞ്ഞതിന് ശേഷം ഉള്ള സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇപ്പോഴുള്ള കച്ചവടക്കാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളാവുള്ളൂ. ഇപ്പോഴുള്ള ഒമിക്രോണിൻ്റെ പ്രശ്നം കൂടി വന്ന ശേഷം ദേശം ഒരു മാറ്റം ഇതായിക്കുണ്ട്. ഇങ്ങനെ ഇപ്പം കച്ചവടത്തെ ഫുള്ളായിട്ട് ബാധിക്കൽ തുടങ്ങിയിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് പ്രതിസന്ധികൾ വേറെ ഇതായിട്ടുള്ളത്. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള ആരെയും പൈസയില്ല, പണിയില്ല, അങ്ങനത്തെ സ്ഥിതിയില്ല ഉള്ളത്. ഇങ്ങനെയാണ് പോകുന്നത് മുന്നോട്ടേക്ക്. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ വർഷങ്ങളായി നിരന്തരം ഓരോ വർഷവും സംഭവിച്ചവരാണ് കേരളത്തിലെ വ്യാപാരികൾ. കറണ്ട് ചാർജിലോ വാടക ഇനത്തിലോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു ആനുകൂല്യവും ലഭിക്കാതെ ജീവിതം വഴിമുട്ടി ഒരുപാട് ആത്മഹത്യകൾ, വ്യാപാരികളുടെ ആത്മഹത്യകൾ കണ്ട നാടാണ് നമ്മുടേത്. ഈ അടുത്ത് കറണ്ട് ചാർജ് പോലും യാതൊരു കുറവുമില്ലാതെ നിർദാക്ഷിണ്യം പിടിച്ചു വാങ്ങുകയാണ് വ്യാപാരികളോട് ചെയ്തിട്ടുള്ളത്. നിരന്തരമായ ആവശ്യങ്ങൾ കച്ചവടക്കാർ ഉന്നയിച്ചിട്ടുണ്ട്. എല്ലാ ഇനത്തിലും, വാടക ഇനത്തിൽ, നികുതി ഇനത്തിൽ ഒക്കെ ഒരു തരത്തിലുള്ള ആനുകൂല്യം ലഭിക്കാതെ ജീവിതം വഴിമുട്ടി ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്ത് ജീവിതം ഇരുളടഞ്ഞ ഒരു വിഭാഗമാണ് കേരളത്തിലെ വ്യാപാരികൾ. കൂടാതെ ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ ഈ പ്രളയത്തിൻ്റെ, കോവിഡിൻ്റെ, നിപ്പയുടെ, കൊറോണയുടെ എല്ലാം അനുഭവിച്ച് ഇപ്പോൾ പലതരത്തിലുള്ള ലോണുകളും ബാധ്യതകളുമുള്ള കച്ചവടക്കാർ ജീവിതം മുന്നോട്ട് നീക്കാനാവാതെ വലഞ്ഞ് അവശരായി നിൽക്കുന്ന സമയമാണ്. ഇപ്പോഴും വലിയ രോഗത്തിൻ്റെ ഭീഷണി മാധ്യമങ്ങളിലൂടെ ഉള്ളതിനെ കൂട്ടിപ്പെരുപ്പിച്ച് പറയുന്നതിൻ്റെ ഭാഗമായി ആളുകൾ നല്ലോണം ഇറങ്ങുന്ന സമയത്ത് വീണ്ടും ആളുകളെ പിന്തിരിപ്പിക്കുന്ന നടപടികൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും മൊത്തത്തിലും നടന്നു വരികയാണ്. ആ ഭീതിയിൽ കൂടിയാണ് കച്ചവടക്കാർ മുന്നോട്ട് നീങ്ങുന്നത്. യാതൊരു വഴിയും ഇല്ലാതെ ജീവിതം വഴിമുട്ടിയവരാണ് കേരളത്തിലെ വ്യാപാരികൾ. നിരവധി കച്ചവടക്കാർ ഈ ബസ് യാത്രക്കാരെ ആശ്രയിച്ച് സ്റ്റാൻഡ് പരിസരത്ത് കച്ചവടം ചെയ്തിരുന്നു. ബസ് സ്റ്റാൻഡ് മാറിയതല്ല, മറിച്ച് അതിനുശേഷം നോട്ട് നിരോധനം, നിപ്പ, പ്രളയം, ദാ ഇപ്പൊ കൊറോണയും പോലുള്ള തിരിച്ചടികൾ ഉണ്ടായി. അതുകൊണ്ട് തന്നെ കച്ചവടം കുറയാൻ ബസ് സ്റ്റാൻഡ് മാറിയത് ഒരു കാരണമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ കച്ചവടക്കാർ. നമുക്ക് കച്ചവടം ഉണ്ട്, മോശമല്ല, നമുക്ക് എല്ലാവർക്കും പണികളുണ്ട്. ഇപ്പൊ പിന്നെ പൊതുവിലുള്ള സംഭവങ്ങളുണ്ട്, കുറവുള്ളതല്ല. പൊതുവില് സാധാരണ അല്ലാണ്ട് ഒരു പ്രശ്നമൊന്നുമില്ല. ബസ് സ്റ്റാൻഡ് മാറിയിട്ട് ഇപ്പോൾ അഞ്ചാറ് വർഷങ്ങളായി. പക്ഷേ ബസ് സ്റ്റാൻഡ് മാറിയത് കൊണ്ടല്ല യഥാർത്ഥത്തിൽ കച്ചവടക്കാർ പ്രയാസം അനുഭവിക്കുന്നത്. കച്ചവടക്കാർ പ്രയാസം അനുഭവിക്കുന്നത് പ്രധാനമായിട്ടും പ്രകൃതിക്ഷോഭങ്ങൾ, കഴിഞ്ഞ രണ്ട് ഭീകരമായ വെള്ളപ്പൊക്കം, അതിനുശേഷം നിപ്പ, കൊറോണ എന്നീ മഹാമാരികൾ, ഇതൊക്കെ കൊണ്ട് ജീവിതം വഴിമുട്ടിയവരാണ് കേരളത്തിലും രാജ്യത്താകമാനവുമുള്ള കച്ചവടക്കാർ. അതിൽ പ്രധാനമായും ഈ ലോക്ക്ഡൗൺ കാലത്ത് കടകൾ അടച്ചിടുകയും കടകളിലുള്ള വിലയേറിയ വസ്തുക്കൾ നഷ്ടപ്പെടുകയും ദ്രവിച്ചു പോവുകയും, കൂടാതെ ഫർണിച്ചറുകളും എല്ലാ സാധന സാമഗ്രികളും ചിതലരിച്ച് ഒരുപാട് നഷ്ടം സഹിച്ചവരാണ് കേരളത്തിലെ കച്ചവടക്കാർ. അതിൽ
ഒരു ഭാഗത്തു നിന്നും യാതൊരു ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു ആനുകൂല്യവും ലഭിക്കാത്ത വിഭാഗം കച്ചവടക്കാർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പഴയ ബസ് സ്റ്റാൻഡ് ജീപ്പ് സ്റ്റാൻഡായി മാറിയിരിക്കുകയാണ്. നിലവിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാൻഡിലെ ഇരിപ്പുകേന്ദ്രവും മെയിൻ റോഡിനോട് ചേർന്നുള്ള കെട്ടിടവും പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പഞ്ചായത്ത്. നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടലുണ്ടാവും, അടുത്ത് അവർക്ക് മറ്റൊരു സ്ഥലം കണ്ടുപിടിക്കണോ, അതെല്ലാം കുറച്ച് വിഷമം തന്നെയല്ലേ, അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ പൊളിക്കലെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന് കുറച്ച് പഴക്കമുള്ളത് കൊണ്ട് പൊളിക്കണമെന്നാണ് അവർ പറയുന്നത്. പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കും, പക്ഷേ പുതിയ ബിൽഡിങ്ങിൽ ഇപ്പം ചെയ്യുന്നവർക്ക് തിരിച്ചത് അവർക്ക് കിട്ടണമെന്നുള്ള ഇതൊന്നുമില്ല. അത് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല. വേറെ നോട്ടീസൊന്നും ഇതുവരെ തന്നിട്ടില്ല, ആർക്കും കൊടുത്തില്ല നോട്ടീസ്. എന്നാൽ തന്നെ ഒരു 6 മാസത്തെ ഗ്യാപ്പ് ഉണ്ടാവുന്ന പറഞ്ഞേ കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഇപ്പം വേറെ റൂമൊന്നും കിട്ടിയിട്ടില്ല. അതെല്ലാം ചെറിയ വിഷമം തന്നെയാണ്. കച്ചവടത്തിൻ്റെ അവസ്ഥയൊന്നും പോക്കായിരിക്കില്ല, എല്ലാവരും ഇതെല്ലാം കെട്ടിപ്പെറുക്കി വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരില്ലേ. ബസ് സ്റ്റാൻഡ് മാറ്റിയതിന് ശേഷം ഇവിടെ തന്നെ കുറവാണല്ലോ ബസ് സ്റ്റാൻഡ് പുതിയ. പക്ഷേ ഇവിടെ സ്ഥല പരിമിതി ഉണ്ടായിരുന്നു, സ്ഥല സൗകര്യം ഇല്ല. ഇപ്പോൾ നോക്കിയപ്പം പഞ്ചായത്തിൻ്റെ പേക്കാർക്കിങ്ങാക്കി എന്തെല്ലാം പൊളിച്ച് മാറ്റിയതിന് ശേഷം, അല്ല ഇപ്പം പുതിയ സ്റ്റാൻഡ് ആയിട്ട് ബസ് അങ്ങേക്ക് പോയല്ലോ. അതിപ്പോൾ ഇപ്പം കോഴിക്കോടെല്ലാം പോകുന്ന ആൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ നിന്ന് ഇവിടെ നിന്ന് അവിടം വരെ നടന്നു പോകണം ബസ്. ഇന്നാള് പിന്നെ കുറേ ആളും പറഞ്ഞിരുന്നു കോഴിക്കോടേക്ക് പോകുന്ന ബസ്സിലൊന്ന് ഇവിടെ കയറ്റിയിട്ട് നിർത്തിയാൽ സ്റ്റാൻഡിൽ ഇരുന്നിട്ട് ഇവിടെ നിന്ന് കയറി അവർക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാവും. അങ്ങനെയെല്ലാം കുറേ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോൾ ആകെ 3-4 ബസ്സുകളാണ് ഇവിടെ വരുന്നത്. അത് തന്നെ പിന്നെ തീക്കുനി വഴി വടകര പോകുന്ന ബസ്, വേറൊരു ബസ് ഇങ്ങോട്ട് കയറുന്നില്ല. പിന്നെ ജീപ്പുകളാണ് ഉള്ളത് സർവീസ് നടത്തുന്നത്, അതല്ലാതെ വേറെ ഒന്നുമില്ല. അത് കുറച്ചെല്ലാം ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക്. കച്ചവടക്കാരെല്ലാം നന്നായിട്ട് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. കുറ്റ്യാടി ടൗണിന്റെ മുഖം മാറുന്നതോടെ ടൗണിലെ കച്ചവടക്കാരുടെ ദുരിതങ്ങളും പ്രശ്നങ്ങളും അവസാനിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളും സന്ദർശിക്കുക നാദാപുരം ന്യൂസ് .in. And you'll be looking so beautiful. Little chick, what are you waiting for? Little chick, it's affordable. Little chick, we'll put a smile on your face for sure. Little chick, open more. Little chick. യൂറോപ്യൻ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരവുമായി ലിറ്റിൽ ചെക്ക് നാദാപുരം പേരാമ്പ്ര. ലിറ്റിൽ ചെക്ക് ലിറ്റിൽ മണി, എ ഡിവിഷൻ ഓഫ് സാറ്റേൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്.